SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847-783-798, 9645-988-988. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ കരിദിനം ആചരിക്കുകയും പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. തുടർന്ന് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. കലാമണ്ഡലത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മറ്റു വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങുന്ന സാഹചര്യത്തിൽ അധികാരികളുടെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചാണ് കരിദിനമായി ആചരിച്ചത്. രാവിലെ കലാമണ്ഡലം കവാടത്തിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ ജാഥയിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കൂത്തമ്പലം ചുറ്റി ഓഫീസിനു മുന്നിൽ സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ അനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം SP മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വി രാജേന്ദ്രൻ, അജേഷ് പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ജി കൃഷ്ണകുമാർ, KR രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സമരം ഒരു സൂചനയാണെന്നും ഇത് കണ്ട് അധികൃതരുടെ കണ്ണു തുറന്നില്ലെങ്കിൽ സമരം കലാമണ്ഡലത്തിന് പുറത്ത് പന്തൽ കെട്ടി നിരാഹാര സത്യാഗ്രഹം വരെ നടത്താൻ പദ്ധതിയുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇവിടെയൊക്കെ ദൈനംദിന ചെലവുകളും മറ്റു ഇതര പരിപാടികളൊക്കെ നടക്കുമ്പോൾ സർക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് അനുവദിച്ച ഗ്രാന്റ് എന്ത്, ആ ഗ്രാന്റ് ഇവിടെ എങ്ങനെ ചെലവാക്കണോ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സർക്കാരിന് ബോധിപ്പിക്കണമെന്ന് സർക്കാർ പറയുന്നു. ഇതാര് നടപ്പാക്കണം, ഇതാര് ചെയ്യണം, ഇവിടുത്തെ അധ്യാപകരാണോ അതോ പാവ ജീവനക്കാരാണോ ഇത് ചെയ്യേണ്ടത്? അതിനുവേണ്ടിയല്ലേ സർക്കാർ ഇവിടേക്ക് ആളുകളെ നിയോഗിക്കുന്നത്, ഭരണകർത്താക്കളെ? ഇവരെ ഇതൊന്നും നിൽക്കേണ്ട, വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടരുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാതെ ഇവരുടേതായ കാര്യങ്ങൾ മുഴുവൻ ദൂർത്തടിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏത് ഭരണം വന്നാലും കലാമണ്ഡലത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അന്തരീക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ കുറച്ച് കൊല്ലങ്ങളായി കലാമണ്ഡലത്തിന് അവഗണിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MLA ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്, ഇതിനു വേണ്ടി ഒരു വാക്ക് പോലും പ്രതികരിക്കാതെ ഈ കലാഹൃദയങ്ങളെ അവഗണിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. VCV ന്യൂസ്, ചെറുതുരുത്തി. You are watching VCV News.